അവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥനയുടെ ഗുരുനാഥ. ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഹീറോയിസം ഓഫ് വെർച്യൂസ്, ക്രിസ്തീയ പുണ്യങ്ങളുടെ വീരോചിതമായ അഭ്യസനം. സഭ ഉയർത്തിയിട്ടുള്ള വിശുദ്ധരെല്ലാവരും, അതുപോലെ തന്നെ കോണ്ടംപ്ലേറ്റീവ് പ്രാർത്ഥനയുള്ളവരും വീരോചിതമായി ക്രൈസ്തവ സുഹൃതങ്ങൾ അഭ്യസിച്ചിട്ടുള്ളവരായിരുന്നുവെന്ന് നമുക്കറിയാം. അപ്പോൾ വീരോചിതമായ പുണ്യം, സുഹൃതം അഭ്യസിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ എപ്പിസോഡിൽ കാണാം. സാധാരണ നാം കാണിക്കുന്ന വിശ്വസ്തത ദൈവകൽപ്പനകളോടും സഭയുടെ കൽപ്പനകളോടും ഉള്ളത് വീരോചിതമെന്ന് പറയാനാവില്ല. നല്ലവനും സത്യസന്ധനും വീരോചിതമായ പുണ്യങ്ങൾ അനുസരിക്കുന്നവരാണെന്ന് പറയുവാൻ പറ്റില്ല. മാനുഷികമായി അസാധ്യം, ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സുഹൃതങ്ങളുടെ അഭ്യസനമാണ് വീരോചിതമായ പുണ്യാഭ്യാസനം. സഭാപിതാക്കന്മാരുടെയും ദൈവശാസ്ത്ര പണ്ഡിതരുടെയും അഭിപ്രായത്തിൽ വീരോചിതമായ സുഹൃത അഭ്യസനത്തിൽ 5 സവിശേഷതകൾ ഉണ്ട്. 1, ഡിസ്റിഗാർഡിങ് ദ ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി. 2, പ്രോംപ്റ്റ്നസ്. 3, ഈസ്. 4, ജോയ്. 5, ഹാബിച്വൽ കോൺസ്റ്റൻസി. ഇപ്പോൾ ഓരോന്നും വിവരിക്കാം. ആദ്യത്തേത് ഡിസ്റിഗാർഡിങ് ദ ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി, അതായത് ചെയ്യേണ്ടത് ചെയ്യുക, ഏത് സാഹചര്യത്തിലും കഠോര വേദന അനുഭവിക്കേണ്ടി വന്നാലും. ഉദാഹരണം, വിശുദ്ധ തോമസ് മോർ ആ വിശുദ്ധനെ എടുക്കുക. പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിൽ ഹെൻറി 8-ാമൻ്റെ കാലത്ത് ചാൻസലർ ആയിരുന്നു. അദ്ദേഹം അംഗീകരിച്ചില്ല ഹെൻറി 8-ാമൻ ആനിബോളിനെ വിവാഹം ചെയ്തത്. കാരണം, സഭാ നിയമത്തിന് എതിരായ വിവാഹം. ഹെൻറി 8-ാമൻ മാർപ്പാപ്പായുടെ പരമാധികാരം അംഗീകരിച്ചില്ല. ഇതിനും വിശുദ്ധൻ വഴങ്ങിയില്ല, സഭയോട് ഒത്തുനിന്നു. ഒടുവിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. 12 വയസ്സ് മാത്രമുള്ള മിസ്റ്റർ മരിയ കൊരേത്തിയുടെ ചരിത്രം നോക്കുക. 1902 രക്തസാക്ഷിണിയാകുന്നത്. തൻ്റെ കന്യാത്വം രക്ഷിക്കാൻ അലക്സാണ്ടർ എന്ന ഘാതകൻ്റെ 19 കുത്തേറ്റു. ഓരോ പ്രാവശ്യവും ഈ കുട്ടി കരഞ്ഞു പറഞ്ഞ് തൻ്റെ ഘാതകനോട്, അലക്സാണ്ടർ ഇത് പാപമാണ്. ഇവിടെയും കാണുന്നത് കന്യാത്വം രക്ഷിക്കാൻ രക്തം ചിന്തി. 2, പ്രോംപ്റ്റ്നസ്, ചെയ്യേണ്ട കർത്തവ്യം ചുറുചുറുക്കോടെ ഉടനെ ചെയ്യുക. പലപ്പോഴും കർത്തവ്യങ്ങൾ ഒരാൾ ചെയ്യുന്നത് മനാമനസോടെയാണ്. 3, വിത്ത് ഈസ്, അതായത് ചെയ്യേണ്ടത് എളുപ്പത്തിൽ അനായാസേന ചെയ്യുന്നു. 4, വിത്ത് ജോയ്, സന്തോഷത്തോടെ കടമ നിർവഹിക്കുന്നു. പൗലോസ്ലിഹ പറയുന്നു, സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. സഭയുടെ ആദിമകാലത്ത് എത്രയോ സന്തോഷപൂർവമാണ് രക്തസാക്ഷികൾ ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി രക്തം ചിന്തി മരിച്ചത്. സെൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ആൻറ്റിയോക്കിന്
സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുമെന്ന് അറിയാമായിരുന്നു. സിംഹങ്ങളുടെ വായിലേക്ക് എറിയപ്പെടുന്ന നിമിഷങ്ങളെ ഓർത്ത് വിശുദ്ധൻ എഴുതി, ഈശോയെ കാണുവാൻ കാമുകൻ കാമുകിക്കു വേണ്ടി മരിക്കുന്നത് പോലെ അതേ വികാര തീവ്രതയോടെ ഞാൻ മരണത്തെ ആശ്ലേഷിക്കുന്നു. 5. ഹാബിച്വൽ കോൺസ്റ്റൻസി. മേൽപ്പറഞ്ഞ 4 കാര്യങ്ങൾ, അതായത് ഡിസ്റിഗാർഡിങ് ദ ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി, പ്രോംനെസ്, ഈസ്, ജോയ് എന്നുവെച്ചാൽ പ്രതിബന്ധങ്ങളുടെ അവഗണനകാര്യ നിർവഹണത്തിൽ ചുറുചുറുക്കയോടെ കടമ താമസമന്യേ ചെയ്യുക, അതും എളുപ്പത്തിൽ അനായാസേന ചെയ്യുന്നതിനുള്ള കഴിവ്, എല്ലാം സന്തോഷത്തോടെ യേശുവിനോടുള്ള സ്നേഹത്തെ ചെയ്യുക, ഇവയെല്ലാം ഒരൊറ്റപ്പെട്ട സംഭവത്തിൽ കാണുന്നതിലല്ല, പിന്നെയോയെല്ലാം നിരന്തരവും സ്ഥിരതയോടും കൂടി ചെയ്യണം. അല്ലാതെ മതഭ്രാന്തോടെ ചെയ്യുന്ന ഒറ്റപ്പെട്ട ഒരു സംഭവം, അത് ചിലപ്പോൾ ഫനാറ്റിസത്തിൽ നിന്ന് വരുന്നതുമാകാം. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ സാഹചര്യം വന്നാൽ ആദ്യം സഭ ആരായുന്നത് ആ വ്യക്തി വീരോചിതമായി ക്രിസ്തീയ പുണ്യങ്ങൾ അഭ്യസിച്ചിരുന്നോ എന്നറിയുവാനാണ്. എല്ലാവർക്കും നന്ദി.